ഇതിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Petals.kid. കളിക്കാം, ചിരിക്കാം, ചിന്തിക്കാം. അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാക്ടസ് ഗാർഡൻ. മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണിത്. ഏറ്റവും വലിയ കാക്ടസ് ഗാർഡൻ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യവിടെ ടിക്കറ്റ് എടുക്കണം, എന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഒന്നിനെ നമുക്ക് തൊടാൻ പറ്റൂലെന്ന്, എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ ഇപ്പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. മല പോലെ തൂങ്ങിക്കിടക്കണം കണ്ടോ, ഇതേ മോള്. ബനാന സ്ട്രിംഗ്, റൂബി നെക്ലസ്. ഇവിടെ പിങ്ക് ലേഡിയും ഉണ്ട് കേട്ടോ, ഇത് എന്റെ വീട്ടിലും ഉണ്ട്. എല്ലാ വെറൈറ്റിയുടെ പേരിവിടെ എഴുതി ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. എന്തോരം കാക്ടസ് ആയിവിടെ, വെറൈറ്റി കാക്ടസുകൾ എന്തോരം ഷേപ്പിലാ, ബോൾ പോലെ, മാല പോലെ, പൂ പോലെ ഒക്കെ ഉണ്ട്. ഡോങ്കിയുടെ ടെയിലുകളെ തുങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ താമരപ്പൂ പോലെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് ഒരെണ്ണം ഒക്കെ.
ചില സാധനങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ ഡോങ്കി ടൈൽ നിറനിരയായിട്ടിരിക്കുന്നു, എന്ത് രസ. കാക്ടസ് അല്ലാണ്ട് ഇവിടെ ഔഷധ ചെടികളും ഉണ്ട്, അതിന്റെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുടി പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനം കണ്ടോ, ഇതാണ് എയർ പ്ലാന്റ്. സ്പാനിഷ് മോസ് എന്നാണ് ഇതിന്റെ പേര്. ഇനിയൊക്കെ കാണാൻ പോകുന്ന കാക്ടസ് സൂപ്പറാ, പക്ഷെ തൊടാൻ പോലെ. അപ്പൊ വിവരറിയും, പൂവൊക്കെ ഉണ്ട്, പക്ഷെ നിറച്ച മുള്ളാണ്. ഇവിടെ കാക്ടസും മാത്രമല്ല, വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട്. നമുക്കത് കണ്ടാലോ. പല ടൈപ്പ് ഓറഞ്ചുകൾ ഇവിടെ പരുത്ത് പരുത്ത് കിടക്കുന്നുണ്ട്. പിന്നെ മുസാംബി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. നല്ല ഷേപ്പ് ചെയ്ത് വെട്ടി നിർത്തിയേക്കാൻ കുറ്റിച്ചെടികളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പും റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടെ നമുക്ക് സ്പൈസസും വിത്തുകളൊക്കെ മേടിക്കാൻ പറ്റും.
ഇഷ്ടമായോ ഈ ഗാർഡൻ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് കാണട്ടെ.